എല്ലാവർക്കറിയാം ഒരു സ്ത്രീ ഒരു കൊച്ചു ജനിച്ച ഉടനെ അത് കരഞ്ഞ് ആദ്യത്തെ അക്ഷരം ഉപയോഗിക്കുന്ന അമ്മ അമ്മ പറഞ്ഞ അത് ഒരു സ്ത്രീ ശക്തിയാണ് അത് ഭഗവാൻ തന്ന സ്പെഷ്യൽ ശക്തിയാണ് ഒരു സ്ത്രീക്ക് ഒരു സ്ത്രീ പ്രസവിക്കുന്നു പറഞ്ഞാൽ അത് അത്ര ഒരു ശക്തിയാണ് ഈ സ്ത്രീ ഒരു വീടിൻ്റെ ഒരു ഫൗണ്ടേഷൻ അല്ലെങ്കിൽ അസ്ഥിവാരമാണ് ഈ സ്ത്രീയാണ് ആ ഫുൾ കുടുംബത്തിന് കൊണ്ടുവരുന്നത് സോ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഇന്ന് നമ്മളെ കമ്പനി ഇത്ര ബ്യൂട്ടിഫുള്ളായി നല്ല ഒരു പ്രോഡക്റ്റ് അയക്കുക സ്ത്രീകളെ ഇത്ര ഒന്ന് ഇമ്പോർട്ടൻസ് കൊടുത്ത ആ കമ്പനിക്ക് ഫസ്റ്റ് എല്ലാവരും നല്ല കൈയടി കൊടുക്കണം ഫോർ ഇൻഡസ് വിവ ഹെൽത്ത് സയൻസ് കാരണം സ്ത്രീകൾക്ക് ഒരു സപ്പോർട്ട് തന്ന ഫസ്റ്റ് കമ്പനി ഇന്ന് ഞാൻ പറയാം സ്ത്രീകൾക്ക് ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട് പണ്ടത്തെ സ്ത്രീകളൊക്കെ ഞാൻ ഈ മെയിനായിട്ട് ഞാൻ പറയാം ഒത്തിരി സ്ത്രീകൾക്ക് ഞാൻ ഇത്ര സ്റ്റേജിൽ ഞാൻ കർണാടകയിൽ ഇവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഞാൻ കർണാടകയിൽ പ്രാക്ടീസ് ചെയ്യണപ്പോൾ ഞാൻ പഠിച്ചിരുന്ന സമയത്ത് എവിടെ ഒരു അഞ്ച് പേഷ്യൻസ് സ്ത്രീകൾ വരുന്ന സമയത്ത് ഇവർക്കെല്ലാം ഗർഭപാത്രം വെളിയിലാണ് കാരണം അവർക്ക് പ്രസവിച്ച് കഴിഞ്ഞുള്ള കെയർ ഇല്ല പക്ഷെ കേരളത്തിലെ സ്ത്രീകൾ ഓരോരോ അമ്മമാർ 12ഉം 13ഉം പ്രസവിച്ചിട്ട് 90 വയസ്സും 95 എൻ്റെ എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ 105 വയസ്സിൽ അവർക്ക് യൂട്രസിന് ഒരു പ്രശ്നവും ഇല്ല ബ്ലീഡിങ് ഇല്ല ഒന്നുമില്ല കാരണം ആ ഒരു പോസ്റ്റ്നേറ്റൽ കെയർ ആ പ്രസവത്തിന് നോക്കുന്ന ഒരു കെയർ അത് കേരളത്തിലാണ് കൂടുതൽ വേറെ ഒരു സ്റ്റേറ്റിൽ ഞാനത് കണ്ടിട്ടില്ല കേരള സ്ത്രീകൾക്ക് ഇപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഇത്രയും വന്നത് അത് കാരണം സ്ത്രീകളുടെ രീതിയും റിവാസും അവരെ ആഹാരം കഴിക്കുന്ന എല്ലാം മാറിയത് ഒരു സ്ത്രീയുടെ ഏറ്റവും മഹത്വം പ്രായം കഴിഞ്ഞ മെനോപോസ് എത്തേണ്ട ഈസ്ട്രജൻ പറഞ്ഞ ഒരു ഹാർമോണാണ് ഒരു സ്ത്രീയെ പൂർണ്ണതാക്കുന്നത് ഇതിൻ്റെ അളവ് കുറയണപ്പം സ്ത്രീകൾക്ക് അവർക്ക് ഇല്ലാത്ത പ്രശ്നങ്ങൾ തുടങ്ങും സോ ഈ പ്രശ്നങ്ങൾ ഇന്നത്തെ സ്ത്രീകൾ ഒന്നാമത്തെ കാര്യം പണ്ടത്തെ സ്ത്രീകൾ വീട്ടിലിരുന്ന് സകല വീട്ടിലെ ജോലി അവർ വെളിയിലെ ജോലി അല്ലെങ്കിൽ വീട്ടിൽ അമ്മിയിലിട്ട് അരിയരിക്കും ആറ്റുക ഇതൊക്കെ ചെയ്യണപ്പോൾ അവർക്ക് നാച്ചുറലായ എക്സസൈസും ഉണ്ട് നല്ല ഹെൽത്തി ഫുഡും കഴിച്ചപ്പോൾ സ്ത്രീകൾക്ക് വലിയ പ്രശ്നങ്ങളില്ല പക്ഷെ ഇന്നത്തെ സ്ത്രീകൾ വെളിയിലിറങ്ങി ജോലി ചെയ്യുക അവർക്ക് വീടും നോക്കണം അവർ വർക്ക് ചെയ്യുന്ന സെൻറ്റർ നടപ്പം ഇവരെ സ്വന്തം അവരെ പറ്റി ചിന്തിക്കാറില്ല ഒരു സ്ത്രീ രാവിലെ എണീച്ച് ആഹാരം ഉണ്ടാക്കി വീട്ടിലെ ഫാമിലിയുടെ കാര്യങ്ങളൊക്കെ നോക്കി ജോലിക്ക് പാക്കൊക്കെ എടുത്ത് പോകുന്ന സമയത്ത് സ്വന്തം കാര്യം നോക്കാറില്ല സമയത്ത് ഫുഡ് കഴിക്കാറില്ല ഇതൊക്കെ സ്ത്രീകൾക്ക് ഒത്തിരി ഒത്തിരി പ്രശ്നത്തിൽ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ഈ ഒരു പ്രോബ്ലം സ്പെഷ്യലി 35 വയസ്സ് വരെ അവർക്ക് നല്ല ആരോഗ്യം കാണും പക്ഷെ 35 വയസ്സ് ഇവർ സമയത്ത് ഫുഡും നല്ല ബാലൻസ് ഡയറ്റും പ്രോട്ടീൻസ് ഇല്ലാത്ത ഡയറ്റും കഴിച്ചിട്ട് ഒത്തിരി സ്ത്രീകൾ ഇന്ന് PCOD അത് പോളിസിസ്റ്റിക് ഓവറി ഡിസീസ് ഹൈപ്പോതൈറോയിഡിസം വെച്ചാൽ തൈറോയിഡിൻ്റെ അളവ് കുറഞ്ഞിട്ട് സ്ത്രീകൾ അങ്ങ് വണ്ണിക്കും വണ്ണിക്കുന്നപ്പോൾ ഒബേസിറ്റി കൂടും ഒബേസിറ്റി കൂടുന്നപ്പോൾ മുട്ട് താങ്ങാതെ അവർക്ക് മുട്ടുവേദന വരും ഈസ്ട്രജൻ്റെ അളവ് ഹാർമോണൽ ഇംബാലൻസ് DUB ഡിസ്ഫങ്ഷൻ യൂട്രൈൻ വഴി ഒത്തിരി ബ്ലീഡിങ് ആവും ഇവർക്ക് ആ ഹാർമോൺ ഇംബാലൻസ് ആയപ്പോൾ ബ്ലീഡിങ് കൂടും ചിലപ്പോൾ ഫൈബ്രോയിഡ് സെൽ ഇങ്ങനത്തെ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങളും ഇന്ന് സ്ത്രീകൾ ഒത്തിരി കഷ്ടപ്പെടുക ആൻഡ് സ്ത്രീകൾ ഒരു ആൾക്കാർ അവർ ഒരിക്കലും അവരുടെ ദുഃഖം അവരെന്ത് വേദന ആണെങ്കിൽ ഫാമിലിയിൽ ഷെയർ ചെയ്യില്ല അവരെപ്പോഴും അവരെ ഹസ്ബൻഡ് അവരെ മക്കൾക്ക് ഒരു അസുഖം ഇല്ലാതെ സ്വന്തം കാര്യങ്ങൾ ഒളിക്കിനാണ് അവരവരെ കാര്യത്തിന് ഒട്ടും ശ്രദ്ധിക്കാറില്ല ഇത് നിമിത്തമാണ് ഇന്ന് സ്ത്രീകൾ ഇന്ന് ഒത്തിരി കേസസ് PCOD ഹൈപ്പോതൈറോയിഡിസം ഒബേസിറ്റി അത് മാത്രമല്ല ഇവർക്ക് നല്ല സ്ട്രെസ് നിമിത്തം ഡിപ്രഷൻ അവർക്കൊരു തോന്നല് അവരൊന്നും ഇത്രയും ചെയ്തിട്ട് ഒന്നും നേടില്ല കാരണം ഇതെല്ലാം ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടാക്കിയിട്ട് ഈ പ്രോബ്ലംസിൽ നമ്മൾ സ്ത്രീകൾക്ക് അയൺ കുറയും കാൽഷ്യം കുറയും അവരുടെ ഡയറ്റ് ഒന്നുമില്ല ചിലപ്പോൾ അവർ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല ഉച്ചയ്ക്ക് ഊണായിരിക്കും ചിലപ്പോൾ രാത്രി ഒന്നും കഴിക്കില്ല ജോലി അങ്ങനെ ഇതായിട്ട് ഒത്തിരി ഒത്തിരി പ്രോബ്ലംസ് ആണ് ഈ ഒരു സമയത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യും ഇവർക്ക് ഒത്തിരി ഹാർമോൺ ഇഞ്ചെക്ഷൻസ് ഇട്ടിട്ട് ഇതിൻ്റെ സൈഡ് എഫക്ട്സ് കുറയായിട്ട് ഇപ്പോൾ ഡിസ്ഫങ്ഷൻ ഇട്രൻ ബ്ലീഡിങ് വന്നു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഹാർമോൺ ഇഞ്ചെക്ഷൻസ് ഇതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് അവർക്ക് ഒബേസിറ്റി വരും പിന്നെ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് വരും സോ ഈ ഒരു സമയത്ത് നമ്മളെ കമ്പനി ഇത്ര നല്ലൊരു പ്രോഡക്റ്റ് തന്നിട്ടുണ്ട് ഈ പ്രോഡക്റ്റ് ഇന്ന് സ്ത്രീകൾക്ക് മെയിനായിട്ട് അവരുടെ ഡയറ്റിൽ ഇവർ കഴിക്കാനുള്ളത് ഹൈ പ്രോട്ടീൻ പ്രോട്ടീൻ വെച്ചാൽ പ്രോട്ടീൻ ആവശ്യമാണ് ഇത് കാർബോഹൈഡ്രേറ്റ്സിനായാലും ഇവർക്ക് പ്രോട്ടീൻസും നല്ല വിറ്റമിൻസും പിന്നെ കാൽഷ്യം ആയം ആവശ്യമുള്ള ഈ ഡയറ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ സ്ത്രീകൾ സ്ട്രോങ് ആവും അവർക്ക് അപ്പം നമുക്ക് ഒന്നാമത്തെ കാര്യം ഈ ഹാർമോൺ ഇംബാലൻസ് ഈസ്ട്രജൻ പ്രൊജസ്റ്ററോണിൻ്റെ ഒരു ലെവൽ കുറയണപ്പം അതേ ഒരു ഡിപ്രഷനിലോട്ട് ഒത്തിരി പേഷ്യൻസിന് കൊണ്ടുവരാറുണ്ട് സോ ഞാൻ പറയുന്നത് നമ്മളെ ഈ പ്രോഡക്റ്റ്
ഒരു സൈഡ് എഫക്റ്റ് ഇല്ലാതെ നമ്മൾ കുരുക്കിൻ പറഞ്ഞ പ്രോഡക്റ്റ് അത് ഇമ്യൂൺ ബൂസ്റ്റർ ആണ്, അത് നല്ലൊരു ഹെൽത്ത് കൊടുക്കും. അടുത്ത നമ്മൾ പ്രോഡക്റ്റ് പറഞ്ഞ് നമ്മൾ ആ ഒരു മെനസ്ട്രൽ സൈക്കിൾസിന്റെ ഇറഗുലർ, കാരണം ഒത്തിരി പേർ ഇറഗുലർ, ചിലർക്ക് ബ്ലീഡിങ് ഇല്ല, ചിലർക്ക് ബ്ലീഡിങ് കൂടില്ല, ഇറഗുലർ പീരിയഡ്സ് ആണ്. ഇത് നോർമലി ഇവരുടെ ഡയറ്റാണ്, ഈ ഡയറ്റാണ് മെയിൻ പ്രശ്നം. കാരണം ഹൈ ജങ്ക് ഫുഡ്സും കഴിച്ചിട്ട് അതിനകത്ത് പ്രോട്ടീൻസ് ഇല്ല, കാർബോഹൈഡ്രേറ്റ്സ് ഇല്ല, വിറ്റമിൻസ് ഇല്ലാത്ത ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ്. സെക്കൻഡ്, ലാക്ക് ഓഫ് എക്സസൈസ്. തേർഡ്, ഇവൻ ലോട്ട്സ് ഓഫ് മെന്റൽ സ്ട്രെസ്. ഇതെല്ലാം ആണ് ഈ പ്രോബ്ലം ഉണ്ടാകുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പോകും? വാട്ട് ഇസ് ദ തിങ്? ഇപ്പൊ നമ്മൾ അയൺ കാൽഷ്യംസ് ഒക്കെ കൊടുത്തെങ്കിൽ ചില ആൾക്കാർ എത്ര പറഞ്ഞെങ്കിലും എക്സസൈസ് ചെയ്യില്ല, നടക്കാൻ പറഞ്ഞെങ്കിൽ ചെയ്യില്ല. അത്ര ഹെൽത്ത് കോൺഷ്യസ് ആവുന്ന ആൾക്കാരാണ്. കാരണം അമ്മമാർക്ക് സമയമില്ല, അവർക്ക് ഇതും ഇതും ഓഫീസ് വർക്ക് ഇതും കൂടെ ചെയ്യണപ്പോൾ അവർക്ക് ടൈം ഇല്ല. സോ അവരെല്ലാം ഈ ഫാസ്റ്റ് ഫുഡും ഫാസ്റ്റ് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് ദേ ആർ നോട്ട് തിങ്കിങ് അബൌട്ട് ദംസെൽഫ്. ഇത് അവരെ അസുഖത്തിൽ കൊണ്ടാണ്. ഒത്തിരി പറഞ്ഞതുപോലെ ബോണിൽ കാൽഷ്യം കുറഞ്ഞിട്ട് ഓസ്റ്റിയോപോറോട്ടിക് ആയിട്ട് ഒത്തിരി ഓസ്റ്റിയോപോറോട്ടിക് സ്ട്രെസ് ഫ്രാക്ചേഴ്സ് ഉണ്ടാവാറുണ്ട്. ഒത്തിരി അറ്റ് എ യങ് ഏജ് ബൈ 39 ഒക്കെ ഈ കേസസ് വരണമെങ്കിൽ അത്ര ഹാർമോൺ ഇംബാലൻസ് ആണ്. സോ ഈസ്ട്രജൻ ഇസ് ദ വൺ ഒരു സ്ത്രീയെ പൂർണ്ണതാക്കി എല്ലാം ഈ അസുഖത്തിന് മാറ്റം. ഇതിൻ്റെ അളവ് കുറയുന്നപ്പാണ് ഇവർക്ക് പ്രശ്നം തോന്നുന്നത്. സോ ഈ ഒരു ലെവലിൽ 35 കഴിഞ്ഞാൽ അവരോരോ ലേഡീസ് എല്ലാം കെയർ ചെയ്ത് നമുക്ക് ഇന്ന് ഒരു വണ്ടർഫുൾ പ്രോഡക്റ്റ് തന്നിട്ടുണ്ട്. ഈ പ്രോഡക്റ്റ് ഈ എല്ലാ കെയർ എടുക്കും. ഇത് കറക്റ്റായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു സൈഡ് എഫക്റ്റ് ഇല്ല. ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം ഹൈപ്പോതൈറോയിഡിസം നമ്മൾ ടാബ്ലറ്റ്സ് കൊടുക്കാറുണ്ട്, ബ്ലീഡിങ്ങിന് ഒത്തിരി ഹാർമോൺ ഇഞ്ചെക്ഷൻസ് ആണ് കൊടുക്കുന്നത്, കൂടെ കുറേ അയൺ. പക്ഷേ ഇതൊക്കെ സൈഡ് എഫക്റ്റാണ്. പക്ഷെ ഇന്ന് നമ്മളെ കമ്പനി ഒരു സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ഇത്ര റിസർച്ച് ചെയ്ത ബ്യൂട്ടിഫുൾ പ്രോഡക്റ്റ് നമുക്ക് കഴിച്ച് നമ്മളെ ഹെൽത്തിന് കൊണ്ടുവരാൻ പറ്റും. തീർച്ചയായിട്ടും നിങ്ങൾ ഈ പ്രോഡക്റ്റ് എടുക്കണം. ഞാൻ പറഞ്ഞ എല്ലാ സ്ത്രീകളും 35 ഉം 50 വയസ്സാണ്. അപ്പം ഈ പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഡിഫിഷ്യൻസിനെ കറക്റ്റ് ചെയ്ത് നിങ്ങളുടെ സിസ്റ്റത്തിന് കംപ്ലീറ്റ്ലി നിങ്ങളെ യൂട്രസിനും കറക്റ്റ് ചെയ്ത് നിങ്ങളെ മൈൻഡ് എല്ലാം കറക്റ്റ് ചെയ്ത് നിങ്ങളെ ഹെൽത്തി ആക്കാൻ വയ്ക്കുന്ന അത്ര ബ്യൂട്ടിഫുൾ പ്രോഡക്റ്റാണ്. ഇന്ന് സ്ത്രീകൾ ഞാൻ പറയട്ടെ, ഒത്തിരി കേസസ് ഒരു ഡെലിവറി കഴിഞ്ഞാൽ അവർ വരുന്നത് അവരുടെ ബ്ലീഡിങ് ഒരു പ്രോബ്ലം ആയിരിക്കും, അത് DUB ആയിരിക്കും, അല്ലെങ്കിൽ നോക്കണപ്പോൾ അവരുടെ തൈറോയിഡിൻ്റെ പ്രോബ്ലം, ഹൈപ്പോതൈറോയിഡിസം അടിക്കുക, പിന്നെ കയറിങ് വണ്ണിക്കുക, ഇവർ എക്സസൈസും ഡയറ്റ് എന്ത് ചെയ്തെങ്കിലും അവർ കയറി വണ്ണിക്കുക. ഇതിനകത്ത് ഞാൻ പേഴ്സണലി എനിക്ക് ഹൈപ്പോതൈറോയിഡിസം ഞാൻ ഉണ്ടായിരുന്നു, എനിക്ക് നല്ല വെയിറ്റ് ആയിരുന്നു. പക്ഷെ ഞാൻ ഐപ്പൽസ് കഴിച്ചിട്ട് സ്ലിം ബാർ കഴിച്ചിട്ട് കുറഞ്ഞപ്പോൾ ഇന്ന് എനിക്ക് ഇതേ പ്രോബ്ലം എനിക്കും ഉണ്ടായിരുന്നു. ഐ ഹാഡ് ലോട്ട്സ് ഓഫ് ബ്ലീഡിങ്, ഐ വാസ് ഓൺ ഹാർമോണൽ ഇഞ്ചെക്ഷൻ. ഈ ഹാർമോൺ ഇഞ്ചെക്ഷനാണ് എന്നെ ഇത്രയും ഒബേസിറ്റിയിലോട്ട് കൊണ്ടുവന്നത്. പക്ഷേ ഞാൻ ഐപ്പൽസ് ആ പ്രോഡക്റ്റ് കഴിച്ച് എനിക്കത് കംപ്ലീറ്റ്ലി എൻ്റെ തൈറോയിഡും കൺട്രോൾ ആയി, വെയിറ്റും കുറഞ്ഞപ്പോൾ ഐ എം ഫൈൻ, ഇന്ന് എനിക്ക് പ്രശ്നമില്ല. സോ ഈ ഒരു ടൈമിൽ നമുക്ക് ഇത്രയും ഒരു നല്ല പ്രോഡക്റ്റ്, ദാറ്റ് ഈസ് ഐ കെയർ, നമുക്ക് അയണും കാൽഷ്യമും നമുക്ക് ഇമ്മ്യൂൺ ബൂസ്റ്റർ ആൻറ്റി ഓക്സിഡൻസ് ചേർന്ന ഒരു പ്രോഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ വേറെ എന്ത് വേണം നമുക്ക്? ആർട്ടിഫിഷ്യൽ, ഈ നാച്ചുറൽ പ്രോഡക്റ്റ് ഞാൻ നിങ്ങൾ എല്ലായിടത്തും ധൈര്യമായിട്ട് പറയുകയാണ്, നിങ്ങളിത് എടുക്കും, നിങ്ങൾ പകുതി പ്രോബ്ലം പറയണം. ഇന്നുള്ള സ്ത്രീകൾക്ക്, ഇന്ന് മിക്ക സ്ത്രീകൾ പണ്ടൊക്കെ ഒന്നും 55 ആവണപ്പോൾ മെനോപോസ് ആണ്, ഇന്നത്തെ സ്ത്രീകൾ 39-40 ആവണപ്പോൾ മെനോപോസ് ആണ്. കാരണം ഇതാണ് പ്രോബ്ലം, ബിക്കോസ് ഓഫ് ദ ലാക്ക് ഓഫ് ഡയറ്റ് ആൻഡ് പ്രോപ്പർ എക്സസൈസ്. അവർ ഏർലി അവർ മെനോപോസ് ആയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇല്ലാത്ത പ്രശ്നങ്ങൾ, BP എല്ലാം അസുഖങ്ങൾ വന്നു പിടിക്കും. BP വരും, കൊളസ്ട്രോൾ കൂടും. കാരണം നമ്മൾ ഈസ്ട്രജനാണ് നമ്മൾ സ്ത്രീകൾ ഇതൊക്കെ കണ്ട്രോൾ. കാരണം സ്ത്രീകളിൽ വെച്ചാൽ ഭയങ്കര സ്ട്രോങ് ആണ്, അവർ XX ആണ്. XX വെച്ചാൽ അവർ സ്ട്രോങ് ആണ്, അവർക്ക് എന്തും സഹിക്കാനുള്ള കാര്യത്തിൽ സ്ത്രീ. അതാണ് അവർ അയൺ ലേഡി പറയുന്നത്. കാരണം അവർക്ക് എന്ത് ഡിപ്രഷൻ എന്ത് പ്രോബ്ലം വന്നെങ്കിൽ സ്ത്രീകള് ആക്ച്വലി വി സ്ത്രീകളാ മോർ ഇവോൾവ് ദൻ മെൻ. അതാണ് സയന്റിഫിക്കലി റിസർച്ച്, സ്ത്രീ ഇവോൾവ് ദൻ മാൻ ആണ് പല രീതിയിൽ. അപ്പൊ അവർ കുറച്ചുകൂടെ സ്ട്രോങ് ആണ്, അവർക്ക് കുറച്ചുകൂടെ ഇതുണ്ട്, അയൺ ആണ് അവർ. അപ്പൊ അവരുടെ ഡയറ്റ്, പണ്ടത്തെ ആൾക്കാരൊക്കെ പഴങ്കഞ്ഞി കുടിക്കും, കൂരവ് കാച്ചി കുടിക്കും, ഇതിനകത്ത് അയണും കാൽഷ്യം, അവരുടെ ഡയറ്റ് കറക്റ്റായിരുന്നു. ഇന്നത്തെ ആൾക്കാർ ഇതൊന്നും കഴിക്കാതെ ജങ്ക് ഫുഡ്സ് ആണ് കഴിക്കുന്നത്, എല്ലാം ഫാസ്റ്റ് ഫുഡ്. ആർക്കും വീട്ടിൽ ഇരുന്ന് അരിയായിട്ട് ഒരു പാക്കറ്റ് വന്നിട്ട് ദോശ ഉണ്ടാക്കും, അതിനകത്ത് എന്തൊക്കെ മായം ചേർത്തിരിക്കുന്നത് നമുക്കറിയില്ല. ഇന്ന് വീട്ടിനകത്ത് ഉണ്ടാക്കുന്ന നാച്ചുറൽ ഫുഡ് കഴിക്കുന്ന ആൾക്കാർക്ക് പകുതി ആൾക്കാർക്ക് അസുഖമില്ല. ഈ ജങ്ക് ഫുഡ്സ് ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്ന ആൾക്കാരും പ്രോപ്പർ എക്സസൈസ് അല്ല, എല്ലാവർക്കും ഈ അസുഖം വരുന്നത്. അപ്പൊ ഈ ഒരു ഇത് നമുക്ക് കമ്പനി ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ഓർഗാനിക് ഈ പ്രോഡക്ട്സ് റിസർച്ച് ചെയ്ത് ഓരോ സിസ്റ്റത്തിൽ ആക്ട് ചെയ്യണം ഈ പ്രോഡക്റ്റ് ഇത്. വൈ ഡോണ്ട് വി ട്രൈ ദാറ്റ്? ഞാൻ ഇന്ന് പറഞ്ഞ ഈ എന്ന് തന്നെ 35 അബോയ് ആൾക്കാർ ഐ കെയർ യൂസ് യു, നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഒത്തിരി കോംപ്ലിക്കേഷൻസ് റിസൾട്ട്സ് മാറും, നിങ്ങൾ ഹെൽത്തി ആവും, സ്ട്രോങ് ആവും, അയൺ ലേഡി ആവും. ആൻഡ് നിങ്ങളാണ് നിങ്ങളുടെ ഫാമിലിയുടെ ബേസ്. കാരണം ഒരു സ്ത്രീയാണ് ഒരു വീട്ടിനെയും ഒരു ഫാമിലിയും. ഒരു സ്ത്രീ ഭയങ്കര സ്ട്രോങ് ആണ്, മെന്റലി ഫിസിക്കലി സ്ട്രോങ്, സയന്റിഫിക്കലി റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച സ്ത്രീയാണ് സ്ട്രോങ്.
സോ നമുക്ക് ഈ ഇത്ര നല്ല ഒരു പ്രോഡക്റ്റ് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രോബ്ലംസ് ലൈക്ക് ഡിപ്രഷൻ, മെന്റൽ ഡിപ്രഷൻ, പിന്നെ ഇനി ഒന്ന് മെനോപോസ് അടുക്കുന്നപ്പോൾ ഒത്തിരി ആൾക്കാർ ഡിപ്രഷനിലോട്ടും ഒരു ജീവിതത്തിൽ അങ്ങോട്ട് മാറുന്ന ഒരു പീരീഡ്, ഈ ഹാർമോൺ ചേഞ്ചസ് വരുന്നപ്പോൾ രണ്ട് ടൈമിൽ മെനാർക്കി അറ്റൻഡ് ചെയ്യുന്നപ്പോൾ സെയിം പ്രോബ്ലം മെനോപോസ്. ഇതിനെ മാറ്റാനുള്ള നമ്മൾ ഈ സഫിഷ്യൻറ്റ് വൈറ്റമിൻ ഇ ഉള്ള ഡയറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി മാറുകയും ചെയ്യും. നമുക്ക് ആ മെനോപോസ് അടിക്കുന്ന സമയത്ത് ഹോട്ട് ആൻഡ് ഫ്ലഷിൻ്റെ ഒരു നമുക്ക് പെട്ടെന്ന് ചൂട്, അതൊക്കെ ആ ചേഞ്ചസ് വരും. ഈ ചേഞ്ചസ് നമുക്ക് ഈ നമ്മൾ ആ സമയത്ത് കൊടുക്കുന്ന കുറെ ടോണിക്സ് ഉണ്ട്. അത് ഇന്ന് നമ്മളെ ഇൻഡസീവ ഹെൽത്ത് സയൻസ് ഒരു ബ്യൂട്ടിഫുൾ പ്രോഡക്റ്റ് ഐ കെയർ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാ പ്രോബ്ലംസും സോൾവ് ആ വിതൗട്ട് എനി അതർ ഡ്രഗ്. ഇത് മാത്രം കഴിച്ച് നല്ലൊരു ഹെൽത്തി ഹൈ പ്രോട്ടീൻ ഡയറ്റും കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഫേസ് ചെയ്യാണ് ഇന്ന് ഫേസ് ചെയ്യുന്ന സ്ത്രീകളുടെ പ്രോബ്ലംസ് മുഴുവനും ക്ലിയർ ആവും. അതുമാത്രമല്ല, ഐ തിങ്ക് ദിസ് ഇസ് ഓൾസോ ക്യാൻ ഹെൽപ്പ് ഇൻ വൈറ്റ് ഡിസ്ചാർജ്. ഒത്തിരി സ്ത്രീകൾക്ക് ഈ ഏരിയയിൽ വൈറ്റ് ഡിസ്ചാർജ് ഉള്ളവർക്കും ഈ ഒരു പ്രോഡക്റ്റ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. കാരണം ആസ്പിറേസ് അതിനും കൂടെ നല്ലൊരു പ്രോഡക്റ്റാണ്. സോ തീർച്ചയായിട്ട് ഐ സേ ദിസ് ഇസ് എ വണ്ടർഫുൾ വണ്ടർഫുൾ പ്രോഡക്റ്റ് നമ്മളെ കമ്പനി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് സ്ത്രീകളുടെ ഇത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഈ കമ്പനി ഇത് പണ്ടൊക്കെ ആയുർവേദത്തിൽ ഇതൊക്കെ നമ്മൾ അറിയാം, നമ്മൾ ഒരു പ്രസവിച്ച് കഴിഞ്ഞാൽ പോസ്റ്റ് നേറ്റൽ കെയർ ആ ആയുർവേദ പ്രോഡക്ട്സ് ആ കുറുക്ക് മരുന്നും അത് അരിഷ്ടമൊക്കെ കഴിക്കുന്ന സ്ത്രീകൾക്ക് ഒരു പ്രശ്നമില്ലാതെ അവർക്ക് അങ്ങനെ ഹാർമോൺ പ്രോബ്ലം വന്നിട്ടില്ല. പക്ഷെ ഇന്നത്തെ യങ് ജനറേഷൻ ഇതൊക്കെ ചുമ്മാ പറഞ്ഞിട്ട് എടുക്കാത്തവർക്കൊക്കെ വിതിൻ ടു ഇയേഴ്സ് ദി ആർ കമ്മിങ് വിത്ത് ഓൾ ദിസ് പ്രോബ്ലം, ബ്ലീഡിങ്, ഹൈപ്പോ എല്ലാം വരുന്നത്. പക്ഷെ നല്ല വേദം നല്ല 41 days റെസ്റ്റ് എടുത്ത സ്ത്രീകൾക്ക് ഈ പ്രശ്നം വരുന്നില്ല. കാരണം അവർ കറക്റ്റായിട്ട് അവർ ആ മരുന്നൊക്കെ കഴിച്ചു. പക്ഷെ ഇന്നത്തെ സ്ത്രീകൾ ഇതൊന്നുമല്ല, മിക്ക സ്ത്രീകൾ സിസേറിയയിലോട്ട് പോണെ. പക്ഷെ നല്ല എടുത്തു കഴിഞ്ഞാൽ നോർമൽ ഡെലിവറി വന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ സിസ്റ്റം സ്ട്രോങ് ആയിരിക്കും. കാരണം നോർമൽ ഡെലിവറി ആ സ്ത്രീക്ക് ഫുൾ എനർജി കൊടുത്ത് പ്രസവിക്കുന്ന ഒരു അമ്മ അമ്മ ആണ്. ആ മസിൽസിനെല്ലാം സ്ട്രെങ്ത് കൊടുക്കുക, അതാണ് നോർമൽ ഡെലിവറിയാണ് എല്ലാ ഡോക്ടേഴ്സും നമ്മളൊക്കെ നോക്കണത്. പക്ഷെ സിസേറിയനൊക്കെ തീരെ കോംപ്ലിക്കേഷൻസ്, കാരണം അവർക്ക് ആ പ്രോപ്പർ എക്സസൈസും ഫുഡ് ഇല്ലാത്തതിനാണ് ഇത്രയും കേസ് സിസേറിയനിൽ പോണത്. സോ ഞാൻ പറയണത് നിങ്ങൾ ആ ആ ഒരു ഇത് വേർഷൻ എടുത്തിട്ട് ഈ ഒരു ഐ കെയർ നമ്മളെ ഈ പ്രോബ്ലംസ് കംപ്ലീറ്റ്ലി സോൾവ് ചെയ്യാൻ പറ്റും വിതൗട്ട് എനി സൈഡ് എഫക്ട്സ്. ധൈര്യമായിട്ട് യു ക്യാൻ ടേക്ക് ദിസ് പ്രോഡക്റ്റ് ആൻഡ് ഐ സേ എല്ലാ അമ്മമാർ 35 to 50 years യൂസ് ദിസ് പ്രോഡക്റ്റ്, നിങ്ങൾ വരുന്ന എല്ലാ പ്രോബ്ലംസ് സോൾവ് ചെയ്യും. സോ ദിസ് ഇസ് എ വണ്ടർഫുൾ പ്രോഡക്റ്റ്. താങ്ക്സ് ടു ഇൻഡസ്നിവ ഫോർ ഗിവിങ് അസ് ഞങ്ങൾ സ്ത്രീകൾക്ക് ഇത്ര നല്ല ഒരു പ്രോഡക്റ്റ് തന്ന് ഒരു സൈഡ് എഫക്റ്റ് ഇല്ലാതെ നമ്മളെ ഇനി യങ് ആക്കാനുള്ള ഈ പ്രോഡക്റ്റ് ഞാൻ ഹാറ്റ്സ് ഓഫ് ടു ദ കമ്പനി. താങ്ക്സ് ടു ദ കമ്പനി, താങ്ക്സ് ടു എവറിബഡി. ഞാൻ ഇന്ന് പറഞ്ഞ എല്ലാവരും ഇത് യൂസ് ചെയ്യൂ. നമുക്ക് ഇൻഡസ്ട്രി തന്ന ഈ ഗോൾഡൻ പ്രോഡക്റ്റ് ജുവൽ അല്ല, ഞാൻ പറഞ്ഞത് ദിസ് ഇസ് എ ഡയമണ്ട് ഫോർ ലേഡീസ്. അവരെല്ലാവരും ഡയമണ്ട് പോലെ ഇത് യൂസ് ചെയ്തിട്ട് തിളങ്ങട്ടെ. താങ്ക് യു.